എന്റെ കത്ത് കിട്ടിയില്ലേ? എന്താ അതിന്റെ ഉദ്ദേശം? നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെയും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് എന്നെങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. സുലുവിന് വയസ്സ് ഏറി വരികയാണ്. നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങേര് പറയുക, നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാലം കുറെ ആയാലൂടാ, ഇതുവരെ ഒന്നും ഉണ്ടാക്കി തീർന്നില്ലേ? കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല. എന്റെ സ്വന്തം കാലിലൊന്ന് നിന്നിട്ട്. അപ്പൊ ഈ രണ്ടും നിന്റെ കാലല്ലേ? അങ്ങനല്ല. നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം, എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഈ പെങ്കൊച്ചിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ, അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശൃംഗരിച്ചു പോവാനാണോ ഉദ്ദേശം? ചേട്ടാ, എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടിത്തുടങ്ങണം, ആശയുടെ കല്യാണം ഒന്ന് കഴിയണം. അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ 16 അടിയന്തരം കഴിയട്ടെ. ചേട്ടാ, ഞാൻ പറയുന്ന എന്റെ പ്രശ്നങ്ങളാ? നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 30 വർഷമെങ്കിലും ആവുമെന്നാ. അപ്പൊ പിന്നെ എന്റെ പ്രേതം വരെ നിന്റെ കല്യാണം നടത്താൻ. ചേട്ടാ, കാര്യം പറയുമ്പോ തമാശയായിട്ട് കണ്ടരുത്. നീ ആരെയാടാ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത്? തന്തയിടം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവ പെണ്ണിനെ മോഹിപ്പിച്ചത്? ബിസ്ക്കറ്റ് ലോകത്ത് ആരെങ്കിലും ബിസ്ക്കറ്റിന് ഡാറ്റായണി പേരിടൂടാ? നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുണം പഠിക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം, അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. എങ്ങനെ എങ്ങനെ എന്റെ വീട്ടിൽ കയറുമെന്ന് എന്നെ വിരട്ടുന്നു? ഇറങ്ങടാ ഇവിടുന്ന്. നിന്നെ പോലെ നട്ടിലില്ലാത്ത ഒരുത്തിനെ എന്റെ പെങ്ങക്ക് വേണ്ടടാ. കയറി പൊടിയകത്ത് ഒന്നു കളിക്കാ എല്ലാത്തിനെ. എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടുകൂടെ അവിടെ വരുന്നു. മേലിൽ നാട്ടിക്കാലം കുത്തിപ്പോരുത്. നാടേ, നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ. ഇനി ഇതിനകത്ത് കയറിയാൽ നിന്റെ കാലി ഞാൻ തന്നെ ഓടിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയാണെന്ന് ഒച്ച വയ്ക്കുന്നേ? മിണ്ടിപ്പോരുത്. എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ? അയ്യോ, സംസാരിക്കുക ചെയ്താൽ ഒന്ന് കുഴിച്ചു മുടിഞ്ഞ എല്ലാത്തിനെ. കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം, എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. മനുഷ്യന് വഴിക്കൂടെ നടക്കം മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക, ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മാവ. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ. സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ട് ഞാൻ ഓടിക്കും. എന്തായി പറയണേ? വന്നു വന്ന് മൂത്തവരെയും തിരിച്ചറിയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക. പാവം, ജോലി പോയേ പിന്നെ ഇത്രയും വഷളായേ. അമ്മാവും പറഞ്ഞ സേതു കേക്കും. തൽക്കാലം ചേട്ടനെ അവന്റെ കമ്പനി പിടിച്ചിരുത്തിയ മതിയായിരുന്നു. ചായ കുടിക്ക്. പ്രിയാശേ, എന്റെ ഷർട്ട് തേച്ചില്ലേ? തേച്ചു. മകനെപ്പോ വന്നു? കുറച്ചു നേരമായി. ഡാ സേതു, മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാ. അതുകൊണ്ട് മറുത്തൊന്നും കൊണ്ട് പറയണ്ട. ഈ തലതിരിഞ്ഞവന് നീ നിന്റെ കമ്പനി കൊണ്ടൊന്ന് നിർത്തണം. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയണേ കൊണ്ട് അനുസരിച്ചാ മതി. മാസം തികയുമ്പോ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം, അത് മതി. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം.